നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ കാണാനിടയായി. അതായത് കേരളത്തിലെ ഒരു തീവ്ര ഹിന്ദു വർഗീയവാദിയായിട്ടുള്ള പ്രദീഷ് വിശ്വനാഥൻ എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മോഹൻലാലും പ്രിയദർശനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നൊരു പ്രൊഫൈൽ ഫോട്ടോ അദ്ദേഹം ഇടുന്നത് കാണാനിടയായി. അത് അബദ്ധത്തിൽ മോഹൻലാലും പ്രിയദർശനും അറിയാതെ സംഭവിച്ച് എടുത്തൊരു ഫോട്ടോയാണെന്ന് കരുതാൻ നിവർത്തിയില്ല. കാര്യം പ്രദീഷ് വിശ്വനാഥനെ പോലൊരു വ്യക്തി ആരാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത വ്യക്തികളാകാൻ മോഹൻലാലും പ്രിയദർശനും കഴിവില്ലാത്തവരല്ല. ഒരുപക്ഷെ പ്രിയദർശൻ ഞാനൊരു പക്കാ ബി ജെ പിക്കാരനാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മോഹൻലാൽ ഒളിഞ്ഞും തെളിഞ്ഞും ആർ എസ് എസ്കാരനാണ് എന്ന് പലപ്പോഴും പല പ്രവൃത്തികൾ കൊണ്ട് അദ്ദേഹം തോന്നലുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഫോട്ടോ ഇപ്പോൾ നൽകുന്നൊരു സന്ദേശമുണ്ട്. മോഹൻലാലിൻ്റെയും പ്രിയദർശൻ്റെയൊക്കെ ചിന്ത എവിടെ എത്തിപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം, തീവ്ര ഹിന്ദുത്വ ചിന്തയിലേക്ക് അവരൊക്കെ എത്തിപ്പെടുന്നു, അത്തരം ആൾക്കാരുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് കൃത്യമായി തോന്നിപ്പിക്കുന്ന ഫോട്ടോയാണ് ഈ പുറത്തിപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രദീഷ് വിശ്വനാഥ് എന്ന വ്യക്തി പഴയ പ്രവീൺ തൊഗാഡി എന്ന തീവ്ര ഹിന്ദു നിലപാടുകളുമായി നടക്കുന്ന ഒരു നേതാവിൻ്റെ അനുയായിയായി നടന്ന വ്യക്തിയാണ് ഈ പ്രദീഷ് വിശ്വനാഥ്. അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകളും അദ്ദേഹത്തിൻ്റെ പേജിൽ ചെയ്തിരിക്കുന്നതിൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ, പറയുന്ന വാചകങ്ങൾ അതിതീവ്രമായിട്ടുള്ള വർഗീയത മാത്രം. മോഹൻലാൽ ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം ഒരു യൂണിവേഴ്സൽ ഹീറോ ആയി മാറിയത് അല്ലെങ്കിൽ മലയാളം പോലൊരു സിനിമയിലെ മെഗാസ്റ്റാറായി മാറിയത് തീവ്ര ഹിന്ദുത്വവാദികളുടെ പിന്തുണ കൊണ്ടല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം. നിങ്ങളെ ഈ സമൂഹം ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും നിങ്ങളുടേതായ കലാസൃഷ്ടികളെ പിന്തുണയ്ക്കുന്നതും നിങ്ങളെന്ന വ്യക്തിയോടുകൂടിയുള്ള ബഹുമാനത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളെ ഇന്ന് ഈ ലോകമറിയുന്ന ഒരു കലാകാരനാക്കി മാറ്റിയതിൽ കേരളത്തിലെ സർവതല സ്പർശിയായിട്ടുള്ള എല്ലാ വിഭാഗം ആൾക്കാരുടെയും പിന്തുണയുണ്ട്. അല്ലാതെ ഹിന്ദുത്വവാദികളുടെ ഒപ്പം നിന്നല്ല മോഹൻലാലിന് ഈ പറയുന്ന സ്റ്റാർഡമൊക്കെ കിട്ടിയത്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിരവധി പേരുണ്ട് മോഹൻലാൽ ആദ്യമേ റിവീൽ ചെയ്യുകയാണ്, ഞാനൊരു ആർ എസ് എസ്കാരനാണ്, ഹിന്ദുത്വക്കാരനാണ്, മറ്റ് മതങ്ങളെ അല്ലെങ്കിൽ അത്തരം ആൾക്കാരുമായി സഹകരിക്കാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുള്ള പൊതുബോധം സൃഷ്ടിച്ചതിന് ശേഷം ഒരിക്കലും അദ്ദേഹം ഇന്ന് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടാൻ പോകുന്നില്ല. കേവലം മമ്മൂട്ടി എന്ന ഒരു വ്യക്തി തന്നെ ഏതെങ്കിലും തീവ്ര മതനിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയുമായി ഒരു ഫോട്ടോ ഇട്ടാൽ എന്തായിരിക്കും ഈ പറയുന്ന ആർ എസ് എസ്കാരുടെ ഒരു നിലപാടെന്ന് പറയുന്നത്? മമ്മൂട്ടിയെ വലിയൊരു വർഗീയവാദിയായി ചിത്രീകരിക്കാൻ ഒരുപക്ഷെ അവർ അറഞ്ചം പുറഞ്ചം അവരുടെ ഫാൻ പേജുകളിലൂടെ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ മോഹൻലാൽ ഇത് ചെയ്തത് ശരിയായിട്ടുള്ളൊരു നിലപാടാണ്. സമൂഹത്തിൽ വേർതിരിവുണ്ടാക്കുന്ന മറ്റൊരു മതവിഭാഗത്തിനെതിരെ എപ്പോഴും വിദ്വേഷകരമായിട്ടുള്ള പ്രചരണങ്ങൾ മാത്രം നടത്തുന്ന ഒരു വ്യക്തി, ഒരു തരത്തിലും അദ്ദേഹത്തെ സമൂഹത്തിൽ സ്വീകാര്യനായ ഒരു വ്യക്തിയായിട്ട് അംഗീകരിക്കപ്പെടാൻ കഴിയാത്ത പ്രദീഷ് വിശ്വനാഥിനെ പോലെ ഒരു വ്യക്തിയോടൊപ്പം നിന്ന് ഇത്ര അടുപ്പത്തോടൊപ്പം ഒരു ഫോട്ടോ അദ്ദേഹം എടുക്കാൻ തയ്യാറാകുമ്പോൾ, അതും പ്രദീഷ് വിശ്വനാഥിനെ നടുക്ക് നിർത്തി മോഹൻലാലും പ്രിയദർശനും ഇടം കൈയും വലം കൈയുമായിട്ട് നിന്നുള്ള ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ആത്മബന്ധം ചെറുതല്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്. വഴിയിൽ വെച്ച് കണ്ടൊരു സെൽഫി ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച ശൈലിയല്ല അത്. വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ ഒരു കൂടിക്കാഴ്ച വേദിയിൽ നിന്നാണ് ഈ ചിത്രം പകർത്തിയിരിക്കുന്നത്. അതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പേജിലൂടെ പ്രചരിക്കുന്നു. നിരവധി പേർക്ക് അമർഷമുണ്ട്. കാര്യം ഒരു മതത്തെ എല്ലാ കാലവും കടന്നാക്രമിക്കുന്ന ഒരു വർഗീയ ചിന്താഗതിക്കാരനാണ് പ്രദീഷ് വിശ്വനാഥ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെ ഒരു വ്യക്തി ഇത്തരത്തിൽ ഞങ്ങളുടെ സ്വന്തം ആളാണ് മോഹൻലാലും പ്രിയദർശനം എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ കലാസൃഷ്ടികൾ, ഇവരുടെ മനോഭാവങ്ങൾ, ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ, അതെല്ലാം പ്രദീഷ് വിശ്വനാഥിനെ കാണുന്ന അതേ ശൈലിയിൽ ഈ സമൂഹത്തിന് നോക്കിക്കാണേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ മോഹൻലാലിനെ ഇന്ന് എത്തിച്ചിരിക്കുന്ന ഈ സ്റ്റാർഡമിലേക്ക് എത്തിച്ചത് ഈ പ്രദീഷ് വിശ്വനാഥൊന്നും അല്ല, ഈ കേരളത്തിൻ്റെ മതേതര ചിന്താഗതിയാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ മറപടിച്ച് എന്താണ് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നത്? ഈ സമൂഹത്തിനോട് മോഹൻലാൽ എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു സ്റ്റാർഡമിലേക്ക് എത്തിച്ച കേരളത്തിൻ്റെ പൊതു മനസാക്ഷിയോട് അല്ലെങ്കിൽ മതേതര ബോധത്തോട് നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോട്ടോയെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വിശദീകരണം കൊടുക്കാൻ ബാധ്യതയുണ്ട്. കാര്യം അത്തരത്തിൽ ഒരു മോശം ക്യാരക്ടറാണ് ഈ പറയുന്ന പ്രദീഷ് വിശ്വനാഥ്. മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ, രണ്ട് മതങ്ങൾക്കിടയിൽ വലിയ തോതിൽ
ചേരിതിരിവുണ്ടാക്കാൻ, രണ്ട് മതങ്ങൾക്കിടയിൽ വലിയ തോതിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം ശ്രമിച്ചിട്ടുള്ള പ്രദീഷ് വിശ്വനാഥിനെ പോലെ ഒരു തീവ്ര ഹിന്ദുവാദിയെ എങ്ങനെയാണ് നിങ്ങളുടെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് അത് പ്രചരിപ്പിക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയുക? അങ്ങനെയാണെങ്കിൽ എല്ലാത്തരം തീവ്ര ചിന്താഗതിയുള്ളവരോടൊപ്പം നിങ്ങൾ ഇത്തരത്തിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ തയ്യാറാകണം. നിങ്ങൾ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോയപ്പോൾ സംഭവിച്ച ഒരു മിസ്റ്റേക്ക് അല്ല ഇത്. ഇത് കരുതിക്കൂട്ടി ചെയ്തിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് പ്രചരിപ്പിക്കുമ്പോൾ ഞാൻ RSS-ന്റെ ആളാണെന്ന് മോഹൻലാൽ തുറന്ന് സമ്മതിക്കുകയാണ്. എൻ്റെ ബന്ധങ്ങളും എൻ്റെ ആശയങ്ങളും എൻ്റെ ചിന്തകളും അത് RSS-നോടൊപ്പമാണ്, തീവ്ര ഹിന്ദുത്വ നിലപാടിനൊപ്പമാണെന്ന് മോഹൻലാൽ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുമ്പോൾ ഈ നാട്ടിൽ നിങ്ങൾക്കെതിരെ അമർഷം ശക്തമാകുന്നത് ഒരിക്കലും കുറ്റപ്പെടുത്താനാകില്ല. പലപ്പോഴും നിങ്ങൾ നരേന്ദ്രമോദിയൊക്കെ പുകഴ്ത്തി പറഞ്ഞു, നിങ്ങളുടെ വിശ്വശാന്തി ഫൗണ്ടേഷൻ്റെ പേരിലൊക്കെ നിങ്ങൾ നരേന്ദ്രമോദിക്ക് ആദരവർപ്പിച്ച് ചില സമ്മാനങ്ങളൊക്കെ നൽകിയപ്പോൾ പോലും അത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യാനുള്ളൊരു അവകാശം മോഹൻലാലിനുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഈ നാട് കണ്ടിട്ടുള്ളത്. അതിനെ ശക്തമായി വിമർശിക്കാനും തയ്യാറായിട്ടില്ല. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ട അതേപോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത അതേ ശൈലിയിൽ പ്രദീഷ് വിശ്വനാഥിനെ പോലെ ഒരു വർഗീയവാദിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ മോഹൻലാലും പ്രിയദർശനും തയ്യാറായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആത്മാർത്ഥതയില്ലാത്തതാണെന്ന് കാണേണ്ടി വരുന്നുണ്ട്. നിങ്ങൾ ഈ അടുത്ത കാലത്ത് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന സിനിമ അതെടുത്തതും ആ വ്യക്തിയെ കൃത്യമായി അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയല്ല എന്ന് ചില കോണുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനങ്ങൾ കേൾക്കുന്നതും ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ മനസ്സിൽ പ്രദീഷ് വിശ്വനാഥിനെ പോലുള്ളവരുടെ ചിന്ത ഉണ്ട് എന്ന് സംശയം ഉടലെടുത്ത സാഹചര്യത്തിൽ അതല്ല ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഫോട്ടോ എടുക്കാൻ സാഹചര്യം ഒരുങ്ങിയത് എന്ന് സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ ഫോട്ടോ കണ്ട് വ്രണപ്പെട്ട മറ്റൊരു മതവിഭാഗക്കാരെല്ലാം ഈ സമൂഹത്തിലുള്ളപ്പോൾ അവരെ കൂടി ഒപ്പം ചേർത്ത് നിർത്തി ഒരു മതേതര ബോധമുള്ള കലാകാരനാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ഉത്തരവാദിത്തം മോഹൻലാലിനുണ്ട്. അതുകൊണ്ട് ഈ ഫോട്ടോയെ സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം നൽകി അദ്ദേഹം എന്താണ് തനിക്ക് പറയാനുള്ളതെന്ന് ഈ സമൂഹത്തിനോട് പറയേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം പ്രദീഷ് വിശ്വനാഥിനെ പോലെ തീവ്ര ചിന്തയുള്ള ഒരു RSS-കാരനായി മോഹൻലാൽ അധപ്പതിച്ചു കഴിഞ്ഞു എന്ന് ഈ സമൂഹം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.